മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. കൊല്ലം കോട്ടപ്പുറം ദേശീയ ജലപാതയാണ് ഈ കാണുന്നത്. അതിലൂടെ വന്ന ഒരു പടുകൂറ്റൻ കപ്പലിൽ നിന്നും എണ്ണ ഇറക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. തിക്കും തിരക്കും നിറഞ്ഞ കൊച്ചി നിങ്ങൾക്ക് സുപരിചിതമായിരിക്കുമല്ലോ. ഇതൊന്നുമില്ലാത്ത കൊച്ചിയുടെ കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ ഇന്ന് ഈ സൈക്കിൾ സഫാരിയിലൂടെ കാണിക്കുന്നത്. പ്രസിദ്ധമായ മഹാരാജാസ് കോളേജ്, ജനറൽ ഹോസ്പിറ്റൽ, സുഭാഷ് പാർക്ക്, ഗവൺമെന്റ് ലോ കോളേജ്, കൊച്ചി കോർപ്പറേഷൻ ഹെഡ് ഓഫീസ് എന്നിവയുടെ ഒരുവിധം സ്ഥാപനങ്ങളെല്ലാം ഈ പാർക്ക് അവന്യൂ റോഡിലാണുള്ളത്. ഇതാണ് ഷൺമുഖം റോഡ്. ഷൺമുഖം റോഡിൽ നമ്മുടെ വലതുവശത്തായി നമുക്ക് പെൻഡ മേനക കാണാം. ഷൺമുഖം റോഡിലൂടെ കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ഇടതുവശത്തായി മറൈൻ ഡ്രൈവ് കാണാൻ സാധിക്കും. സന്ധ്യാസമയത്ത് മറൈൻ ഡ്രൈവിൽ വന്നിരിക്കാൻ ഒരു പ്രത്യേക സുഖം തന്നെയാണ്. ഹൈക്കോടതിയെല്ലാം കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കോസ്റ്റി പാലത്തേക്കുള്ള വഴി കാണാൻ സാധിക്കും. മുന്നിൽ കാണുന്ന അമ്പരചുംബിയായ ഫ്ലാറ്റാണ് പ്രസ്റ്റീജിയസ് നെപ്റ്റ്യൂൺ കോളിയ. അങ്ങനെ നമ്മൾ കോസ്റ്റി പാലത്തിലോട്ട് കടന്നു കഴിഞ്ഞു. അതിമനോഹരമായ ഒരു സൂര്യോദയമാണ് കോസ്റ്റി പാലത്തിലോട്ട്. ഗോശ്രീ പാലം കടന്നു ചെല്ലുന്നത് ബോൾഗാട്ടി ഐലൻഡിലേക്കാണ്. അങ്ങ് ദൂരെയായി കാണുന്നത് ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലാണ്. നെഫ്രിറ്റിറ്റി എന്ന ഒരു ആഡംബര കപ്പലാണത്. അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് വേറെ വീഡിയോയിൽ കാണാം. അവിടെ നിന്ന് നമ്മൾ പോകുന്നത് കണ്ടെയ്നർ റോഡിലോട്ടാണ്. അതിമനോഹരമായ കാഴ്ചകൾ ഒരുക്കിക്കൊണ്ടാണ് കണ്ടെയ്നർ റോഡ് നിൽക്കുന്നത്. റെയിൽ മാർഗം മാറ്റുന്നതിനായി 1000 കോടിയോളം ചെലവഴിച്ച് നിർമ്മിച്ച 2 കിലോമീറ്റർ നീളം വരുന്ന റെയിൽവേ പാലമാണ് ഈ കാണുന്നത്. എന്തിനു വേണ്ടി ഈ റെയിൽ പാലം പണിതു എന്നറിയില്ല. ഇതുവരെ ഒരു കണ്ടെയ്നർ പോലും ഇതിലൂടെ മാറ്റാൻ സാധിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. Thank you.
ചെയ്താലും നമുക്ക് മതി വരില്ല. അത്രയും മനോഹരമാണ് രണ്ട് ഭാഗങ്ങൾ, തിരിക്കനാലുകൾ, കായലുകൾ, ഇതെല്ലാം നമുക്ക് ഇതിലൂടെ പോകുമ്പോൾ കാണാൻ സാധിക്കും. സഫാരി ചെയ്യുന്ന ഒത്തിരി ആളുകളെ നമുക്ക് ഈ കണ്ടെയ്നർ റോഡിൽ കാണാം.